പ്രേക്ഷക സ്വീകാര്യതയുള്ള പരിപാടികളിലൊന്നാണ് സ്റ്റാർ മാജിക്. മലയാളികളുടെ ഇഷ്ട താരങ്ങളാണ് പ്രോഗ്രാമിൽ വരുന്നത്. ബോഡി ഷേമിങ്ങിൻ്റെ പേരിൽ പലപ്പോഴും സ്റ്റാർ മാജിക്കിന് നേരെ വിമർശനങ്ങളുമായി പ്രേക്ഷകർ എത്തിയിരുന്നു. സന്തോഷ് പണ്ഡിറ്റിനെ അപമാനിച്ചുവെന്ന് ആരോപിച്ച് സ്റ്റാർ മാജിക്കിനെതിരെ വ്യാപക വിമർശനം ഉയർന്നു വരികയായിരുന്നു. ഈ സംഭവത്തിൽ പരിപാടിക്കെതിരെ വിമർശനവുമായി സന്തോഷ് പണ്ഡിറ്റ് തന്നെ രംഗത്തെത്തി. കഴിഞ്ഞ ദിവസം ബിനീഷ് ബാസ്റ്റിനും അസീസും സ്റ്റാർ മാജിക്കിനെ പിന്തുണച്ചെത്തിയിരുന്നു. ഒപ്പം സ്റ്റാർ മാജിക്കിൽ നിന്നും പിന്മാറുന്നുവെന്നറിയിച്ചുകൊണ്ട് നടൻ നിർമ്മൽ പാലാഴിയും എത്തി. ആ വീഡിയോകളെല്ലാം കഴിഞ്ഞ ദിവസം വൈറലായി മാറുകയും ചെയ്തു. തന്നെ വിളിച്ചു വരുത്തി അപമാനിക്കുകയായിരുന്നുവെന്ന്, ഇങ്ങനെ ചെയ്യരുതായിരുന്നുവെന്നുമാണ് സന്തോഷ് പണ്ഡിറ്റ് ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നത്. സന്തോഷ് പണ്ഡിറ്റ് ബിനു അടിമാലിയോട് ചെയ്ത ക്രൂരതയുടെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറുന്നത്. വീഡിയോ പങ്കിട്ടുകൊണ്ട് സ്റ്റാർ മാജിക് താരങ്ങളും എത്തിയിട്ടുണ്ട്. ഇത് സ്ക്രിപ്റ്റ് എന്ന് പറയല്ലേ, ഇത് തലയ്ക്കടിക്കുന്ന സ്ക്രിപ്റ്റ്. ഷൂട്ട് ചെയ്തത് പാവം അറിഞ്ഞില്ല, ഇത് കട്ട് ചെയ്ത് കളയാൻ പാവം പറഞ്ഞു. കളഞ്ഞതാണ്, പക്ഷേ ഇടേണ്ടി വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അസീസ് സോഷ്യൽ മീഡിയയിൽ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റ് ബിനു അടിമാലിയോട് പറയുന്ന വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധേയമായി മാറുന്നത്. ഈ അടി ഞാൻ മലയാള സിനിമയ്ക്ക് വേണ്ടി സമർപ്പിക്കുകയാണെന്ന് ബിനു സന്തോഷിനോട് പറയുന്നുണ്ട്. ഇത് കേട്ട് സന്തോഷ് പണ്ഡിറ്റ് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: തെറ്റ്, ഒരു സിനിമയിൽ പോലും നായകനായിട്ട് ഒരു 100 കോടിയിൽ എത്താത്ത നീ എങ്ങനെയാടാ മലയാള സിനിമയാകുന്നത്? നീ മിമിക്രിക്കാർക്കായി സമർപ്പിക്ക്. നീ നായകനായി അഭിനയിച്ച ഏതെങ്കിലും ഒരു പടം 100 കോടി ക്ലബിൽ കയറിയോ. നീയൊന്നും ജീവിച്ചിരിക്കുമ്പോൾ ഒരുത്തനും ശ്രദ്ധിക്കൂല, പിന്നെ ചത്താൽ ചിലപ്പോൾ ശ്രദ്ധിച്ചെന്ന് വരും. അല്ലേലും ചില ജീവികളൊക്കെ അങ്ങനെയാ, ചത്തുചീഞ്ഞ് നാറ്റമടിക്കുമ്പോഴേ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടും. ആ നാറ്റം ചിലർക്കൊക്കെ സുഗന്ധമായി തോന്നും. അതാരുടെയും കുറ്റമല്ല എന്നാണ് സന്തോഷ് പണ്ഡിറ്റ് ബിനുവിനോടായി പറഞ്ഞത്. ഈ വാക്കുകൾ കേട്ടപ്പോൾ ബിനു അടിമാലി ചെറു പുഞ്ചിരിയോടുകൂടിയാണ് ഇതെല്ലാം കേട്ടു നിന്നത്. ഇതിനുശേഷം സന്തോഷ് പണ്ഡിറ്റ് ബിനു അടിമാലിയെ ദണ്ഡ കൊണ്ട് അടിക്കുന്നതും കാണാനാവും. നിരവധി പേരാണ് വിമർശനവുമായി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത്. സന്തോഷ് പണ്ഡിറ്റ് മൊത്തം മിമിക്രി കലാകാരന്മാരെയാണ് കളിയാക്കിയതെന്നാണ് സോഷ്യൽ മീഡിയയിൽ പ്രേക്ഷകർ പറയുന്നത്. ഇപ്പോൾ സ്റ്റാർ മാജിക്കിൻ്റെ അമരക്കാരനായ അനൂപ് ജോണിൻ്റെ പ്രതികരണവും ചർച്ചയായി മാറുകയാണ്. OMKV എന്ന് പറഞ്ഞുകൊണ്ടാണ് അനൂപ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. സ്റ്റാർ മാജിക് താരങ്ങളെയും അനൂപ് ടാഗ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സന്തോഷ് പണ്ഡിറ്റിന് നേരെ വിമർശനങ്ങൾ ഉയർന്നു വരികയാണ്. ഒരു കലാകാരന്മാരോടും ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് സന്തോഷ് പണ്ഡിറ്റ് തന്നെ ഇങ്ങനെ ചെയ്തല്ലോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്.